തിരുത്തലുകളെ എങ്ങനെ കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടെ സ്വീകരിക്കാമെന്ന് പഠിപ്പിച്ചവരുടെ പേരാണ് മർത്ത. മർത്ത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മർത്ത മർത്ത നീ പലതിനെക്കുറിച്ച് വ്യഗ്രഹിതയാണെന്ന ഈശോയുടെ ഒരു തിരുത്തൽ. ഈ തിരുത്തൽ കേട്ട് ഒരു വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവാം. ആ വിഷമിച്ച അവള് അവളുടെ സഹോദരൻ മരിച്ച സമയത്ത് അതിനുശേഷം 3 ദിവസം ഇവളിങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് അവരുടെ പല ആൾക്കാരും ചുറ്റും കൂടി നിൽക്കുന്ന സമയത്താണ് ഈ സഹോദരൻ്റെ ഉറ്റ സുഹൃത്തായ യേശു ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു എന്നറിയുമ്പോൾ ഇത്രയും ദിവസം വരാത്തതിൻ്റെ പരാതികളൊന്നും പറയാതെ, അല്ലെങ്കിൽ നേരത്തെ തിരുത്തിയതിൻ്റെ പരാതികളൊന്നും പറയാതെ വളരെ സ്നേഹത്തോടുകൂടി അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു മർത്ത, പിന്നെ വിശ്വാസം പ്രഖ്യാപിക്കുന്നൊക്കെയുണ്ട്. അവിടം വരെയുള്ള ഒരു ഭാഗം ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തിരുത്തിയവർ, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സഹനങ്ങളിൽ കൂടെ നിൽക്കാതെ പോകുന്നവരോട് നമ്മൾ പുലർത്തുന്ന മനോഭാവം എന്താണ്? ഇവിടെ ഇവള് സ്നേഹത്തോടെ ഓടിച്ചെല്ലാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓടിച്ചെല്ലോ ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.